കൂട്ടുകാർക്കൊപ്പം കളിക്കുന്നതിനിടെ 15 വയസ്സിൽ അറിയാതെ വിഴുങ്ങിയ വിസിൽ കാൽനൂറ്റാണ്ട് കാലം ശ്വാസനാളത്തിൽ കുടുങ്ങിക്കിടക്കുന്നുവെന്നറിഞ്ഞ 40-കാരി ഞെട്ടി. ഇത്രയും വർഷങ്ങളായി വിസിൽ ശ്വാസനാളത്തിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നുവെന്ന് ഒരു ഞെട്ടലോടെയാണ് കണ്ണൂർ മട്ടന്നൂർ സ്വദേശിനിയായ 40-കാരി തിരിച്ചറിഞ്ഞത്. 25 വർഷങ്ങൾക്ക് മുമ്പ് കളിക്കുന്നതിനിടെ അറിയാതെ വിഴുങ്ങിപ്പോയ വിസിൽ 40-ാമത്തെ വയസ്സിൽ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും പുറത്തെടുത്തു. ബ്രാങ്കോസ്കോപ്പി നടത്തിയാണ് പുറത്തെടുത്തത്. 15-ാമത്തെ വയസ്സിൽ കളിക്കുന്നതിനിടയിൽ അറിയാതെ വിഴുങ്ങിപ്പോയ വിസിൽ തന്റെ ശ്വാസനാളത്തിൽ ഇത്രയും വർഷങ്ങളായി കുടുങ്ങിക്കിടക്കുകയായിരുന്നു എന്ന് ഒരു ഞെട്ടലോടെയാണ് മട്ടന്നൂർ സ്വദേശിനിയായ ആ 40-കാരി ഇന്ന് തിരിച്ചറിഞ്ഞത്. വർഷങ്ങളായുള്ള വിട്ടുമാറാത്ത ചുമയുമായി തളിപ്പറമ്പിലെ പൾമണോളജിസ്റ്റ് ഡോക്ടർ ജാഫറിന്റെ ക്ലിനിക്കിൽ നിന്നും റഫർ ചെയ്യപ്പെട്ട് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ പൾമണോളജി വിഭാഗത്തിലെത്തിയ രോഗിക്ക് CT സ്കാൻ പരിശോധന ചെയ്തപ്പോഴാണ് ശ്വാസനാളത്തിൽ അന്യവസ്തു കുടുങ്ങിക്കിടപ്പുണ്ടെന്ന് സംശയമുദിച്ചത്. ഉടനെ തന്നെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ പൾമണോളജിസ്റ്റ് ഡോക്ടർ രാജീവ് റാമിന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരും നഴ്സുമാരും അടങ്ങിയ സംഘം ശ്വാസനാളത്തിൽ ട്യൂബ് കടത്തിയുള്ള ബ്രാങ്കോസ്കോപ്പിക്ക് വിധേയയാക്കി. ഏവരെയും വിസ്മയിപ്പിച്ചുകൊണ്ട് സ്കോപ്പി വഴി പുറത്തെത്തിയത് ഒരു ചെറിയ വിസിലായിരുന്നു. രോഗിയോട് വീണ്ടും തിരക്കിയപ്പോഴാണ് 15-ാം വയസ്സിലെ സംഭവം അവർ ഓർത്തെടുത്തത്. ആസ്മ രോഗിയായി കരുതപ്പെട്ട് ഇത്രയും കാലം ചികിത്സിച്ച വിട്ടുമാറാത്ത ചുമയും അനുബന്ധ വിഷമങ്ങളുമെല്ലാം മാറിയതിന്റെ സന്തോഷത്തിലാണ് അവരിപ്പോൾ. കണ്ണൂർ മെഡിക്കൽ കോളേജിലെ പൾമണോളജി വിഭാഗത്തിലെ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് രോഗമൊഴിഞ്ഞ ഒരു പുതുജീവിതത്തിന്റെ വിസിലടിക്ക് കാതോർത്ത് മട്ടന്നൂർ സ്വദേശിനി ആശുപത്രിയുടെ പടിയിറങ്ങി. കേരള ന്യൂസ്, പരിയാരം ബ്യൂറോ.